അമ്മയും ചുമ്മാറില്ല സർവ അവരെ പുതിയ ഞാൻ അവരെ ഡോക്ടർ പി കെ വാര്യർ ജനനം 1921 ജൂൺ 1. അമ്മ പന്നിയമ്പള്ളി വാര്യത്ത് കുഞ്ചി വാരസ്യാർ, അച്ഛൻ കോടിതലപ്പണ ശ്രീധരൻ നമ്പൂതിരി. കുഞ്ചി വാരസ്യാരുടെയും ശ്രീധരൻ നമ്പൂതിരിയുടെയും 6 മക്കളിൽ ഇളയവനു പേർ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി ഇന്ന് ലോകമറിയുന്ന, രാജ്യം ആദരിക്കുന്ന ആയുർവേദാചാര്യനായി മാറിയത് പൂർവസൂരികളുടെ അനുഗ്രഹങ്ങൾക്കൊപ്പം കർമ്മവഴികളിലെ ഋഷിതുല്യമായ സമർപ്പണവും ചേർന്നതുകൊണ്ടാണ്. എൻ്റെ ഒരു ഞാനാണ് ഐ എം ദ ലാസ്റ്റ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ അവസാനത്തെ ആളാണ്. അപ്പോൾ എൻ്റെ പെങ്ങന്മാരുടെ കുട്ടികൾ, മരുമക്കളുടെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവരുടെ കുട്ടികളും ചിലർ പഠിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള കുറച്ച് കുടുംബത്തിലുള്ള ആൾക്കാർ ഇവിടെ കുറച്ചുണ്ടപ്പോൾ. ഒരു മരുമകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ഹസ്ബൻഡ് മരിച്ചു, അച്ഛൻ മരിച്ചു, അമ്മയും മരിച്ചു. അവർക്കിപ്പോൾ 84 വയസ്സ് വരുന്നത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഈ കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട്, തിരുവനന്തപുരത്ത് ചിലരുണ്ട്. അപ്പം പല രീതിയിലായിട്ട് താമസിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ. അവർ ചില മക്കളൊക്കെ ചില പഠിച്ച് പാസ്സായിട്ടുള്ള ഇവിടെ വരയ്ക്കുന്നവരുണ്ട്, വൈദ്യന്മാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പം അങ്ങനെ മറ്റേ ഒരു വൈദ്യ കുടുംബത്തിൻ്റെ നിലയിൽ തന്നെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയാൽ നാളേക്ക് കൊണ്ട് നടത്താനുള്ള ശക്തി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മരുമക്കൾ പലരും വൈദ്യം പഠിച്ചിട്ടുണ്ട്. പിന്നാലെ വരുന്നവരുണ്ട്, അല്ലാണ്ട് പുറത്തുള്ളവരും ഇവിടെ ഉള്ളവരും വൈദ്യം പഠിച്ചിട്ട് ഇപ്പോൾ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് അവർ ഈ പരമാവധി പുതുതും പഴുതും ഒക്കെ പഠിക്കുന്നുണ്ട്. അത് പഠിക്കാനില്ല പറയാൻ വയ്യ. പക്ഷേ ഈ പരമാവധി പഴയ രീതിയിലുള്ളൊരു ഉപസ്ഥിതി പുതുതായിട്ടുള്ളൊരു കൂട്ടർക്ക് വരുന്നില്ല. അത് വരണം, അത് വന്നാലേ ശരിയാവുള്ളൂ. അതിപ്പോൾ ഈ പുതിയ രീതിയിലുള്ള പഠനം ആവുകൊണ്ട് അവിടേക്കൊന്നും ശരിയല്ല. ഈ പഠനം ഇപ്പോൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട് മാത്രമല്ല, മറ്റേ അനാട്ടിമിയൊക്കെ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. നമ്മളുടെ സംസ്കൃതത്തിൽ അമ്മാവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്, CCIM-ൻ്റെ. അപ്പോൾ ആ രീതി വരുന്ന പിന്നെ ഈ മറ്റേ എക്സ്റേ എടുക്കുക, മറ്റേ എടുക്കുക, മറിച്ച് എടുക്കുക, ഈ എന്താണോ ഇത് ഒഴുകുന്നുള്ളത് എക്സ്റേ എടുത്തിട്ട് കണ്ടിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പോണത്. മറ്റേതല്ല, മറ്റേ കണ്ട് പഠിച്ചിട്ട് മറ്റേ രോഗിയെ നോക്കുകയാണ്. രോഗിയെ നോക്കി പരിശോധിച്ച് ചോദിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവർ അത് അത് കെട്ടിയിട്ടാണ് നമ്മൾ ദർശന സ്പർശന പ്രശ്നം ചെയ്യുന്നത്. ദർശനം സ്പർശനം പ്രശ്നം ചോദിച്ച് മനസ്സിലാക്കണം. അത് എന്തൊക്കെയാണ്, എവിടെയാണ് വേദന, എങ്ങനെ വേദന, അത് അവിടെ എങ്ങനെ ഉണ്ടോ, എങ്ങനെ ഉണ്ടോ. ഇത് 100 ചോദിച്ചാലേ നമുക്ക് നേരാവണ്ണം നമുക്ക് ആ മരുന്ന് എന്താണ് വേണ്ടതെന്നുള്ളത് പറയാൻ സാധിക്കും. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അവിടെ ഒരു മുഴയുണ്ട്, ഇവിടെ ഒരു മുഴയുണ്ട്, അല്ലെങ്കിൽ ഓർഡർ അതിനുള്ള ചികിത്സ നമ്മൾ ചെയ്താൽ ശരിയായിരുന്നില്ല. അവിടെയാണ് ഈ വ്യത്യാസം ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കും വേണം. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വേണ്ട സമയത്ത് ഉപയോഗിക്കും ചെയ്യാൻ, ആവശ്യത്തിന് ഉപയോഗിക്കണം വേണ്ടെന്നല്ല പറഞ്ഞത്. അത് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചത് അതാ അതന്നെയല്ലേ എന്ന് തീർച്ചയാക്കാനുള്ള ഒരു ഉൾക്കണ്ണ് ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാവണം. അത് പുതിയ ആളുകൾ കുറച്ച് ആളുകൾക്കൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയില്ല. അത് ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ എല്ലാ സിസ്റ്റം കൂടി ഒന്നിച്ച് വരികയാണെങ്കിൽ നാളേക്ക് ഒരു നല്ല നാളെ വരും എന്നുള്ളത് അതിന് തീർച്ചയാണ്. യാതൊരു സംശയമില്ല. അതിന് 2 വശം ഉണ്ടായില്ലേ. ഒന്ന്, വേനൽക്കാലത്ത് ഇവർക്ക് പണിയില്ല. അപ്പോൾ അവർക്ക് പണി കൊടുക്കണം. അവർക്ക് പണി കൊടുക്കാണ്ട് വീട്ടിലേക്ക് അയച്ച് പിന്നെ 2 വെച്ചാൽ അവർ വേറെ വേറെ പണിക്ക് പോയിട്ട് നമുക്ക് ആളെ കിട്ടില്ല. ഒന്ന്, അപ്പോൾ അവർ പണി കൊടുത്തും കൊണ്ട് ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കല വളർത്തുകയല്ലേ,
അത് രണ്ടും അദ്ദേഹം തന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ നാടകക്കാരെയൊക്കെ ഇരുത്തിയിട്ട് അദ്ദേഹം ചാരസാലിമിൽ ഇരുന്ന് പാട്ട് പാടി പഠിപ്പിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിരുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ അത് ശാകുന്തളം തർക്കം അദ്ദേഹത്തിൻ്റെ തർജ്ജമെടുത്തിട്ടുണ്ട്. അത് നാടകം അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകത്തിന് വില ഇല്ലാണ്ട് ഈ സിനിമയൊക്കെ വന്നപ്പോൾ അപ്പോൾ പിന്നെ എന്നാൽ കഥകളി ആയിക്കോട്ടെ കഥകളി. അപ്പോൾ കള്ളം വള്ളത്തോളം അവിടെ കലാമണ്ഡലത്തിൽ അവിടെ തിളങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ആ കൂട്ടത്തിൽ 39 ഇവിടെ ഈ നാടക കമ്പനി കഥകളി ആയിട്ട് മാറ്റിയതാണ്. അതിപ്പോൾ ഇന്നും നിലനിർത്തി വരുന്നുണ്ട്. നല്ല സെറ്റായിട്ടും നിലനിർത്തി വരുന്നുണ്ട്. ആദ്യത്തെ ഒരു അപകടം പറ്റിയത്, അപകടമല്ല അപകടം എന്ന് പറയാൻ വയ്യ, ആദ്യത്തെ ഒരു അമളി പറ്റിയതെന്ന് പറയാം. ചികിത്സ തുടങ്ങി തുടങ്ങണേ ഉള്ളൂ ആ കാലത്താണ്. ഒരാളെ മൂന്നാലാൾ പിടിച്ചു കൊണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വയറ്റിൽ വേദനയാണ്. അപ്പോൾ അന്ന് ഈ പഠിപ്പ് കഴിഞ്ഞ ഉടനെ അതുകൊണ്ട് കുടലിൽ ബ്ലോക്ക് വന്നാൽ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ മരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അതോറ്റിയാണോ ഉള്ളൂ നിശ്ചയില്ലാന്ന് വിചാരിച്ചിട്ട് എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ട് ഞാൻ ഡോക്ടർ ആസ്പത്രിയിൽ 10:15 മണിയായിരിക്കണു. ഡോക്ടർ വരുമ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ ബ്രദറിനുള്ള തന്നെയായിരുന്നു ഡോക്ടർ. ഇത് ഇങ്ങനെ സംശയം തോന്നിയപ്പോൾ എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറൊക്കെ ഒന്ന് നോക്കി നിന്നു. ആ മഞ്ചേരിക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു. മൂപ്പർ പോയി. അപ്പോൾ മഞ്ചേരിക്ക് പോകണ വെച്ചാൽ കാറ് വേണ്ടേ. ഇവിടെ ആകെ ഒരു കാറൊറ്റയാണുള്ളത്. അത് ഞാൻ കാറ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഒരാൾ ഓടിപ്പോയി. ഇയാൾ കൂടെ മൂന്നാലാളുടെ ഒരാൾ ഓടിപ്പോയി. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, താൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്? അപ്പോഴേക്ക് തോന്നാൻ നീ തോന്നിയുള്ളൂ, ആദ്യം ചോദിക്കാൻ തോന്നിയില്ല. അപ്പം പറഞ്ഞു, രാവിലെ ഒരു 2-3 കഷ്ണം പുട്ടും പപ്പടവും കടലയൊക്കെ പാട് കൂട്ടിയിട്ട് തിന്നിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇയാളുടെ വയറ്റിൽ വേദനയ്ക്ക് കാരണം. അല്ലാണ്ട് ബ്ലോക്കൊന്നും അല്ല എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ദുപ്പുകാളെന്ന് പറഞ്ഞിട്ടൊരു പൊടിയുണ്ട്, ദഹനം കിട്ടുന്നതാണ്. ചൂടുവെള്ളത്തിൽ അത് കലക്കിയിട്ട് 1 rupee 10 grams അവിടുന്ന് കൊണ്ടിരിച്ചു കൊടുത്തു. കാറൊരു 15 മിനിറ്റ് പിടിക്കും. കാറും കൊണ്ട് ആൾ വന്നു. അപ്പോഴേക്ക് ഇയാൾ കിണ്ണീട്ടിരുന്നിട്ട് തപ്പ് തപ്പ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ വേദനയൊന്നും ഇല്ല, മാറിയിരിക്കുന്നു. ആ ചിലപ്പോൾ 1-2 പ്രാവശ്യം ശോധന ഉണ്ടായിരുന്നു, ഇവരെ കടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ 1 dose കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരാളെ പറഞ്ഞു. അപ്പോൾ അത് വളരെ സന്തോഷമായി. എന്താ വെച്ചാൽ ഇത് കൂടാണ്ട് കഴിഞ്ഞല്ലോ, ഓപ്പറേഷനൊക്കെ കൂടാണ്ട് കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായില്ലേ. അതുമാതിരി വേറൊരു കേസ് തോന്നി, ഒരു പട്ടാളത്തിന് ഒരാൾ തോന്നുന്നു. പട്ടാളക്കാരനാണ്. ഞാൻ പട്ടാളത്തിന് ലീവ് എടുത്ത് വന്നതാണ്. അപ്പൻഡിസൈറ്റിസ് ആണ്, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറയുന്നിരിക്കുകയാണ്. കുറേ മുമ്പായതുകൊണ്ട് ഈ ആ ഓപ്പറേഷൻ പേടിയുള്ള കാലമാണ്. അത് വല്ലതും ചെയ്യാൻ തരുമോ വയ്ക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മുരിങ്ങത്തൊലി കഷായം വെച്ച് കഴിക്കും. ഞാൻ എഴുതി കൊടുത്തു മുരിങ്ങത്തൊലി 5 rupees 4 tari വെള്ളത്തിൽ കഷായം വെച്ച് ഇങ്ങനെയൊക്കെ കഷായം കഴിക്കാനുള്ള ഇതൊക്കെ എഴുതി കൊടുത്തു. അയാളത് ഒരാഴ്ച കഴിച്ചിട്ട് മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് സുഖങ്ങളൊക്കെ മാറി, ഞാൻ മടങ്ങി പോകാൻ ഇട്ടു, അത് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ മരുന്നുകളെ കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. മരുന്നുകൾ ഈ കിട്ടാൻ വളരെ വിഷമമുണ്ടപ്പോൾ, അത് മായം ചേർക്കാണ്ട് കിട്ടാൻ 5,000 വിഷമമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലയിൽ പണ്ട് ഒരു ഇതുണ്ടായി, ഹരിജൻ ഗിരിജൻ സൊസൈറ്റീസ്, അവിടുന്ന് വാങ്ങാൻ പാടുള്ളൂ നിങ്ങൾ മരുന്ന്, കാട്ടിൽ കയറി പറിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഹരിജൻ ഗിരിജൻ സൊസൈറ്റീസ് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കാശ് മരുന്നില്ല എന്ന് പറയും. അവർ പറിക്കാനുള്ള ഉത്സാഹമില്ല. പിന്നെ നമ്മളിങ്ങനെ മരുന്ന് കിട്ടുക, കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇവിടെ കാട്ടിലൊക്കെ പോയിട്ട് പറിച്ച് കൊണ്ടുവരികയാണ്. ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തിട്ടാണ് കൊണ്ടുവരേണ്ടത്. അതേ കടത്തിവിടില്ല എന്ന് പറയും. കടത്തിവിടില്ല എന്നൊരു പച്ചമരുന്നല്ലേ, ഇത് കേടി വരില്ലേ 4 days ഇരുന്നാൽ. അപ്പോൾ കാശ് കൊടുത്തിട്ടാണ്. അപ്പോൾ വില ഇങ്ങനെ കയറുകയല്ലേ. ഇപ്പോൾ മരുന്ന് കിട്ടാൻ വളരെ വിഷമമാണ്, നല്ല വിഷമമുണ്ട്. അപ്പോൾ അത് നേരാക്കാൻ വിഷമമാണ്. എന്താ വെച്ചാൽ എത്ര കിട്ടിയാലും നമുക്ക് ഉണ്ടാക്കിയാൽ അത്ര തികയില്ല. അത് ഈ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ പറ്റുള്ളൂ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് മാതിരി അതുണ്ടാക്കിയാൽ മതിയാവില്ലല്ലോ. ഇത് ഭക്ഷണം തന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ വിഷമിക്കണം. അവിടാണ് അവിടെ ഉണ്ടാക്കിയാലും നല്ലതുണ്ടാവുള്ളൂ. മറ്റേ എന്തെങ്കിലും ചേർത്ത് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വളം ചേർത്തിയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത് പാടില്ല. എൻ്റെ അങ്ങനെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അമ്മ ഈ മറ്റേ അവിടെ ഈ പാട്ടക്കാരെ കൊണ്ടുവന്നിരുന്നു. പാട്ടക്കാരെ കൊണ്ടുവന്നിട്ട് നെല്ല് ഉണക്കി വടിച്ച് പ്രസ്ഥാനത്തിലുണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പോഴാണ് ഈ റേഷൻ വന്നത്. റേഷൻ വന്നപ്പോൾ അമ്മ നേരെ സ്ഥലമായിട്ട് ഉണക്കി ചേറി വെടുപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു,
എന്തിനാ വാർച്ചേരി ഇത് ഉണക്കി ഇങ്ങനെ ചേറി ഇത് വെക്കണത്. ഡോക്ടർ പി കെ വാര്യർക്കും ഭാര്യ മാധവിക്കുട്ടി കെ വാര്യർക്കും മൂന്ന് മക്കൾ. ഡോക്ടർ കെ ബാലചന്ദ്രൻ, സുഭദ്ര വാര്യർ, അന്തരിച്ച കെ വിജയൻ വാര്യർ. ജ്യേഷ്ഠന് ഒരു 10 കൊല്ലത്തോളം ഏട്ടൻ ജ്യേഷ്ഠൻ ഇരുന്നുണ്ടായിരുന്നു. അധികം അതേ വഴി തന്നെ കാണിച്ചു തന്നു. അപ്പോൾ ആ വഴിയിൽ കൂടെ തന്നെയാണ് ഞങ്ങളും ഇതുവരെ പോകുന്ന ഓട്ടുന്നത്. ഞാനിപ്പോൾ 64 മുതലക്കപ്പെട്ടിരിക്കുകയാണ്. അത് ആളുകൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റേ വൈദ്യം ചെയ്തിട്ട് കഴിയുന്നത്ര സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എനിക്കാണ്. അത് ആ ഒരു ബോധത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് അവരും ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെയും ഞങ്ങളതാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ ഞങ്ങളുടെ വിശ്വാസം. ഇത് ഇന്നില്ലാത്ത കാലത്ത്, ഖിലാഫത്ത് കാലത്ത് ആളുകൾക്ക് ഇവിടുന്ന് മുസ്ലിംസൊക്കെ വീട്ടിൽ നിന്ന് പോയ കൂട്ടി വീട്ടിലേക്ക് സ്ത്രീകൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ അരി അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പോൾ അത് മനുഷ്യനോടുള്ള സ്നേഹമാണ്, അതാണ് ആദ്യം വേണ്ടത്. അതാണ് ആദ്യം അതിൻ്റെ ബ്രേസ് എന്നാണ്, മനുഷ്യനെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് എനിക്കാണ്. അദ്ദേഹം അത് ചെയ്തിരുന്നു. അതൊക്കെയാണ് ഈ വാസുദേവ ഇവിടെയുള്ള ആളുകളായിട്ട് അടുപ്പം കൂടാനും മനുഷ്യരായിട്ടുള്ള ബന്ധം കൂടാനും കൂടുതൽ സഹായിക്കാൻ കാരണം. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങളിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാറരുത്. അത് നാളെ മാറിയാതൊക്കെ തയ്യാറാവുകയും ചെയ്യും. ഒരിക്കലൊരിക്കും സ്ട്രൈക്കൊക്കെ ഉണ്ടായി. കാരണമൊന്നുമില്ല, കൂലി ജാസ്തി കിട്ടണം. ഞാൻ പറഞ്ഞു തരാം. 15 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾ ആരെ വേണിച്ചാൽ കൊണ്ടുവന്നോളൂ. ഫിനാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ ആരെ വേണിച്ചാൽ കൊണ്ടുവന്നോളൂ. നമ്മുടെ ഓഡിറ്റേഴ്സ് ഇരിക്കാം. എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനൊരു സ്ഥാപനത്തിന് എന്ത് കൂലി കൊടുക്കാം എന്ന് ആലോചിച്ച് തീർച്ചയായും അത് തരാമെന്ന് പറഞ്ഞു. അത് ഒരപ്പം കിട്ടണമെന്നു. അപ്പോൾ അവർക്ക് ഈ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പരിചയം അവർക്കുമില്ല. സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് നമുക്കും എന്താ വേണ്ടത് ചെല്ലേണ്ടത്. സിംകോവിൽ പോയി, അവിടെ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു, ഷൊർണൂർ സിംകോവിൽ. അതേ ദിശ കഴിഞ്ഞിട്ടുള്ളതാണ്, കുറേ സ്ട്രൈക്ക് കഴിഞ്ഞ. അദ്ദേഹത്തിനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്താ വേണ്ടത് ചോദിച്ചു. ആ പരിഭ്രമിക്കാനൊന്നുമില്ല, ബി ഫേം ആൻഡ് ബി ഫെയർ എന്ന് പറഞ്ഞു. ഫെയർ അല്ലാണ്ടൊന്നും ചെയ്യാൻ പാടില്ല, ഫേമായിട്ട് നിൽക്കും വേണം. എന്നാൽ ഒരു തകരാറും വരില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു. അപ്പോൾ അവർക്ക് പണിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 55 റുപ്യ അല്ല 50 റുപ്യ അവർക്ക് കടമായിട്ട് കൊടുക്കുക. ഓരോ റുപ്യയായിട്ട് ആഴ്ചക്ക് കൂലി കൊടുക്കുമ്പോൾ മടക്കിയെടുക്കാൻ നോക്കണം. അത് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞു. സമ്മതിക്കാം, പക്ഷേ സ്ഥിരമായിട്ടുള്ളവർക്കേ കൊടുക്കുന്നു, അസ്ഥിരമായിട്ടുള്ളവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോരാന്ന് പറഞ്ഞു അവർ. നമുക്ക് പറ്റിയ ഒരാളുടെ വഴിയിരുന്നു ഇവിടെ, ശങ്കരവരെ മരിച്ചുപോയി. അദ്ദേഹത്തിനെ വിളിച്ചു, നിങ്ങളെ ഞാൻ അവിടെ കിട്ടിയിരുന്ന വെച്ചാൽ ഞാൻ ഇത് ഉടനെ തന്നെ തീർക്കാമായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ 50 55 ആക്കിയിട്ട് കൊടുക്കാം. പക്ഷേ അത് അവരുടെ സജഷനാവണം, എൻ്റെ സജഷൻ ആവാൻ പാടില്ല. അവരുടെ സജഷനായിട്ട് ഇങ്ങോട്ട് വരണം. 55 തന്നാൽ അവർ ബാക്കിയുള്ളവർക്ക് അവർ കൊടുത്തോളാമെന്ന് പറയാമെന്ന് ഒരു സജഷൻ ഇങ്ങോട്ട് തന്നാൽ ഞാനത് സമ്മതിക്കാമെന്ന കാര്യം തീരുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പോയിട്ട് 10 മിനിറ്റിനുള്ളിൽ മടങ്ങി വന്നു, ശരിയായിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ സ്ട്രൈക്ക് തീർന്നത്. രണ്ടാമത്തെ സ്ട്രൈക്ക് കുറച്ചുകൂടി ഗൗരവത്തിലായിരുന്നു. അത് ഒരു സെക്യൂരിറ്റിയിലെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അയാൾ ആ പട്ടാളത്തിൽ നിന്ന് മടങ്ങി വന്ന ആളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മാനേജറുടെ മേശയിൽ നിന്നൊക്കെ ചില കടലാസുകളൊക്കെ നോക്കിയിട്ട് സ്വകാര്യമായിട്ടുള്ളതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ അതിന് നമ്മുടെ ചില ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതില്ലെന്ന് പറയാൻ വയ്യ, കൽപ്പിച്ചു കൂട്ടി പറ്റിച്ചിരുന്നതിനാണ്. അത് മനസ്സിലായപ്പോൾ എന്താ വേണ്ടത് ആലോചിച്ചു. അപ്പോൾ അന്നത്തെ ഒരു പേഴ്സണൽ മാനേജർ ഉണ്ടായിരുന്നു, ഗോപാലൻകുട്ടി വൈദ്യർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഈ ലഹളയ്ക്കൊന്നും പോകണ്ട, ആ സത്യയ്ക്ക് അങ്ങോട്ട് വേണ്ടാക്കിയ ഫാക്ടറി മാനേജർ സെക്യൂരിറ്റി ഓഫീസറാക്കിയാൽ മതി, പിന്നെ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസർ മതി. എന്നാൽ പിന്നെ ഇയാളുടെ ഇതില്ല വേണ്ട, അപ്പോൾ അയാൾ ആ സത്യക്ക് വില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാച്ചാൽ മതി. എന്നാൽ പിന്നെ ലഹള കൂടാണ്ട് അടിക്കുന്നതാണ്.
ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഇവർ വർക്ക് ചെയ്തത്. വർക്കേഴ്സാണ് അതിൻ്റെ ടേക്കപ്പ് ചെയ്തത്. സ്ട്രൈക്ക് ചെയ്തിട്ട് മാത്രമല്ല വീട്ടിലേക്കുള്ള വെള്ളം എല്ലാം കട്ട് ചെയ്തു. ആശുപത്രിയും കൂടി കട്ട് ചെയ്തു. ഒന്നും എവിടെയും വർക്ക് ചെയ്യാണ്ടാക്കി. അപ്പം അത് ആര്യാടനാണ് മിനിസ്റ്റർ, നായനാരുടെ മിനിസ്ട്രിയാണ്. അപ്പോൾ നായനാർ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചത് മറ്റേ ആർബിട്രേഷന് വിടാനാണ് നിരീക്ഷിച്ചത്. ഹൈക്കോട്ടെ എന്ന് പറഞ്ഞു പാമ്പിനെ ഈ വിളിച്ചു. ഇങ്ങനെ ആർബിട്രേഷന് വിടണം, നിങ്ങൾ വിടണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ ജയിക്കുകയും ചെയ്തു ആർബിട്രേഷനിൽ. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്കാണ് ഇങ്ങനെ ഉണ്ടായത്. രണ്ട് സ്ട്രൈക്ക് അവർ ഉണ്ടാക്കിയതെന്നല്ല, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഒരിക്കലും ഞാൻ ആ നിലയ്ക്ക് ആളുകളോട് പെരുമാറിയിട്ടുമില്ല. ഗുളികയൊക്കെ ഉരുട്ടി കൈയോണ്ട് ഉരുട്ടുന്നത് ഹൈജീനിക്കല്ല, യന്ത്രം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ കെൽബോൺ കമ്പനിക്കാരിൽ നിന്ന് ചില ഇതൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ പെട്ടെന്ന് ഞാനിത് മാറ്റിയാൽ ശരിയാവില്ല, അത് ഈ കുരുതങ്കട്ടമൊക്കെ താറാറാക്കി പഴയതൊക്കെ മാറ്റിയെന്ന് പറയും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അവരോട് തന്നെ ആ തിരക്കാരത് മരക്കെടുക്കാൻ പറഞ്ഞു. ആ പിന്നെ കുറച്ച് കൂടി കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അതിനെ വരുത്തി ഈ ഗുളിയാക്കാൻ തുടങ്ങി. അതുമാതിരി തന്നെ വിറക് കിട്ടാനില്ല, വിറക് കിട്ടാനില്ലാത്തപ്പോൾ എന്താ കൊണ്ട് സ്റ്റീം ആക്കിയാൽ തിരക്കില്ല എന്നാണ്. അത് സ്റ്റീമിലിത് സ്റ്റീമിലാക്കിയാലിത് മറ്റേ വെള്ളം വേഗം ആവിയായിട്ട് പോകും, പക്ഷേ കൽക്കം മൂക്കുമില്ലോ എന്ന് സംശയം എണ്ണ ആക്കുമ്പോൾ. അപ്പോൾ അത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അടയാറിൽ പോയി ആ കാണാൻ തരാൻ വന്നിരുന്നു. പാരിയൻ കമ്പനിയിൽ നിന്ന് അവർ വാങ്ങിയ രണ്ട് പാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പോയി അടയാറിൽ പോയി. അപ്പോൾ അവരോട് ചോദിച്ചെങ്കിൽ കൽക്കം മൂക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കൽക്കൻ മൂക്കും, പക്ഷേ കുറച്ച് സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ നാല് പുറമെ ഈ സ്റ്റീം വരുമുണ്ട്, വെള്ളം വേഗം പറ്റും. ഇത് മാറ്റും, കൽക്കം മൂക്കാൻ ലേശം താമസം വരുത്, അത് രണ്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ളൂ, സാരമില്ല എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ പുതുതായിട്ടുള്ളൊരു ബോയിലർ വാങ്ങി, എന്നിട്ട് ഈ സ്റ്റീം പ്ലാന്റ് അങ്ങനെ തുടങ്ങിയതാണ്. 67 സുശീല നെയ്യറാണ് അത് ഇനോവേറ്റ്, അത് ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു സെൻട്രലിൽ. നഞ്ചങ്കോടുള്ളതൊക്കെ പുതുതായിട്ടുള്ളൊരു ഫാക്ടറിയാണ്. അപ്പോൾ അത് പുതിയ രീതിയിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അവിടെ. അപ്പോൾ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരാം. പഴയ രീതിയിൽ മാത്രം പോരാ, പഴയ രീതിയിൽ മാത്രമാകുമ്പോൾ മറ്റേ നമുക്ക് ഈ പ്രിസർവേറ്റീവ് ചിലർക്ക് പിടിക്കുന്നില്ല. അപ്പോൾ പ്രിസർവേറ്റീവ് ചേർത്താൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ മാറ്റി നമുക്ക് പുതിയ രീതിയിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ആ മരുന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് മാത്രം ഇങ്ങോട്ട് ഇപ്പോൾ ഈ നമ്മൾ കഷായമൊക്കെ വയ്ക്കുന്നുണ്ട്. ഈ കഷായം വയ്ക്കുന്നതിന് പകരം എക്സ്ട്രാക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫലം കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, ഫലം കുറയ്ക്കാണ്ടേ, അത് നമ്മൾ ലാബോറട്ടറിയിലും ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ലാറ്റിക്സ് ഉണ്ടല്ലോ, ഗവൺമെൻറ് സ്ഥാപനമാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചവന്യൂൾസ് ഉണ്ടാക്കുന്നുണ്ട്, ഈ മറ്റേ മുലപ്പാൽ ഉണ്ടാവാനുള്ള അത് ഒരു ഗുളിക ഉണ്ടാക്കുന്നുണ്ട്. ആ മാതിരി പലതും ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിൻ്റെ രീതി മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറാണ്ടെന്ന് നിർത്തിയില്ല. അത് കേടുവരരുതെന്ന് മാത്രമല്ല, നേരാക്കി കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കില്ല, അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നും എല്ലാവരും അതിനുള്ള റിസർച്ച് സെൻ്ററും ഒക്കെ നമുക്കിപ്പോൾ ഉണ്ട് ഇവിടെ. CMPR എന്ന് പറഞ്ഞൊരു ടാറ്റ അനുവദിച്ചിട്ടുള്ള, നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമല്ല, അവരിങ്ങോട്ട് മറ്റേ കുറേ കോടികൾ തന്നിട്ട് മരുന്നുകൾ നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. അത് കുറേ ഡെവലപ്പ് ചെയ്ത് പലതും അവിടെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഇവിടെ വന്ന് PhD ഒക്കെ ഇവിടെ പഠിച്ച് പഠിച്ചായി കൊണ്ട് പോകേണ്ടി പോകരുത്. അപ്പോൾ ആ രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടന്നു വരുന്നുണ്ട്. ആധുനിക ലോകത്ത് ആയുർവേദമെന്ന ചികിത്സാ സമ്പ്രദായത്തിന്
മറ്റു ചികിത്സാ രീതികൾക്കൊപ്പം സ്ഥാനവും മാനവും നേടിയെടുക്കാൻ ഇത്രയേറെ പ്രയത്നിച്ച മറ്റൊരാളെ കണ്ടെത്തുക പ്രയാസം. ആ പ്രയത്നങ്ങൾ ഒരളവ് വരെ ഫലം കാണുകയും ചെയ്തു. ഈ സ്ഥാപനത്തിൻ്റെ വളരെ ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ പേരുകൊണ്ടാണ്, അല്ലാണ്ട് എൻ്റെ സ്വന്തം പേരുകൊണ്ടല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ വൈദ്യശാലി ഉണ്ടായിരുന്നില്ല വെച്ചാൽ എനിക്കുള്ള പേരുണ്ട്, ഒന്നുമില്ല. വർക്ക് ചെയ്യാനുള്ള ഫീൽഡുണ്ടോ? അതുമില്ല. പ്രായം കൊണ്ട് നൂറ്റാണ്ടിനോടടുക്കുമ്പോഴും മടുക്കാതെ മുഷിയാതെ ആ വഴിയിൽ ഡോക്ടർ പി കെ വാര്യരുണ്ട് ഇപ്പോഴും.